ഹായ് ചങ്ങായിമാരെ ഇതാട്ടോ ഇവിടെ ചൂണ്ടക്കാരുടെ ഒരു ഇഫ്താർ മീറ്റ് നടക്കുകയാണ്. അവിടെയാണ് നമ്മളുള്ളത്. അതിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഭാഗത്തുള്ള ഒരു വിധപ്പെട്ട നമ്മുടെ മലപ്പുറം ജില്ലയിലും പുറത്തുനിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട്. ചൂണ്ടക്കാരൊക്കെ അവിടെ ഉണ്ട്. ഇത് ഈ കാണുന്ന മനുഷ്യന്മാരൊക്കെ ഈ ചൂണ്ട എന്ന് പറഞ്ഞ പിരാന്ത് തലക്ക് കയറിയ ആൾക്കാരൊക്കെ ഇനിയും കുറേ വരാണ്ട് ചൂണ്ട പ്രാന്തന്മാരാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ചൂണ്ട പ്രാന്തന്മാരുടെ ഒരു ഇഫ്താർ മീറ്റാണ് നടക്കുന്നത്. ആ ഇതൊരു യൂട്യൂബറാട്ടോ, മീൻ കിട്ടാത്ത ചൂണ്ടക്കാരൻ. ഇന്നത്തെ വലിയ വലിയ പുലികളൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഞങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവല്ലോ. നല്ല ഉഗ്രൻ കോഴി ബിരിയാണി ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി, ദമ്മ് ബിരിയാണി ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ നമ്മളെ ചൂണ്ടക്കാരെല്ലാം കൂടി ശേഖരിച്ചെടുത്ത മീനുണ്ട്. ചെമ്പ് നിറയെ മീനാണ്. ബാക്കി പലഹാരങ്ങളും സാധനങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാ സമൂസ, ഫ്രൂട്ട്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. വലിയ വലിയ പുലികളൊക്കെ ഇവിടെ എങ്ങനെയാണ്? ഈ ഭാഗത്താണ് വലിയ ഭ്രാന്തന്മാരൊക്കെ ഉള്ളത്. തല മൂത്ത ഭ്രാന്തന്മാരാണ് ഈ നിൽക്കുന്നത് ചൂണ്ട ഭ്രാന്തന്മാരേട്ടാ. ഇത് പിന്നെ തല പോയൊരു ചൂണ്ട ഭ്രാന്തെ. മുട്ടക്കോയിൻ്റെ ബിരിയാണി ഉണ്ട്, ഫ്രൂട്ട്സ്, നാരങ്ങവെള്ളം, ജ്യൂസ്, ചായ, ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട്. അപ്പോൾ ഓരോ മീനിനെ നമുക്ക് വേണം നോക്കാം ഏതൊക്കെ മീനാണ് കേരളത്തിൽ നിന്ന് വരുന്നതെന്നുള്ള. ഈ ടേബിളിൽ കേരളത്തിലെ ചെമ്പല്ലിയാണ്. ഈ ടേബിളിൽ ചെമ്പല്ലിയാണ്. അടുത്ത ടേബിളിൽ ഏത് മീനാണ് കയറിയെന്ന് നോക്കട്ടെ നമുക്ക്. കേറിയിട്ടുള്ള കാർപ്പാട്ട രോഹു രോഹു അതെ രോഹു വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ മീനുകളാണ് കേരളം. സാറാ ഇതിലിതാ മീനെന്ന് വിളിച്ചാൽ ഏത് മീനോട്ടെ? അപ്പം കാർപ്പാണ് കേട്ടോ, രോഹു ആണ്, കിടിലൻ കാർപ്പ്. എബി എബി രോഹാണ് അല്ലേ? രോഹുവിൻ്റെ കുട്ടിയാണ് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മകരീബ് വാങ്ങി കൊടുത്തു. എല്ലാവരും രാഹത്തായിട്ട് നോമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പുണ്യകർമ്മം നടന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പം അതാ വെള്ളത്തിൽ മീനുകളോട് മല്ലിടുന്ന ഈ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചിരുന്ന് ജാതി ഭേദ വന്യ ഒരുമിച്ചിരുന്ന് ഇഫ്താർ മീറ്റിൽ പങ്കെടുത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ ആ ദൃശ്യമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല പലഹാരങ്ങളുണ്ട്, നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട്. ഇഷ്ടംപോലെ മനസ്സറിഞ്ഞ് കഴിക്കാൻ മാത്രം മീനുണ്ട് കേട്ടോ, ചൂണ്ടയിട്ട് പിടിച്ച മീൻ. മീനൊക്കെ മീനാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആസ്വദിച്ച് കഴിച്ച സാധനം. എന്താ മീനിൻ്റെ പൊടി പോലും ഒടി കാണാൻ അല്ല, ചിക്കനൊക്കെ പിന്നെയും ബാക്കിയുണ്ട്. മുള്ളു വരെ മുറിച്ച് ഇതുണ്ടാ. ഇവിടെ ഒരു വമ്പ യുദ്ധം നടന്നുകൊണ്ട് ഒരു മറ്റേ നമ്മളെ കടലുണ്ടി പോയാലുള്ള മീൻ മൊത്തം ഈ ടേബിളിൽ ഇതുണ്ടാ. അപ്പൊ
അപ്പോൾ അടിപൊളിയായിട്ട് ഇപ്പം പ്രത്യേകിച്ച് വീട്ടുകാരും കൂടിയുള്ള തന്നെ മീൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും. അതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇതേണ്ട അത് ചെറുമീനാണ് കേട്ടോ. ഫ്രോഗ് ചാടി പിടിക്കാൻ വേണ്ടി മൂപ്പർ ഇപ്പോൾ ഇങ്ങനെ കാത്തിക്കരുപ്പിണ്ട്. ഇവരാണ് യഥാർത്ഥ തീറ്റിക്കാരട്ട്. ഈ മുഖമൊക്കെ ഒന്നുകൂടി കണ്ടിട്ട് ഇതൊക്കെ കാണിച്ചാണ് ഈ മുഖങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തൊക്കെ വേണ്ടി സർക്കാരിന്റെ കല്യാണത്തിനൊക്കെ കഴിഞ്ഞ് വിളിക്കുമ്പോഴേ ഇങ്ങനൊക്കെ ഒരു വിധം തീരുമാനമായില്ല. കാടായിട്ട് കുടിക്കുന്നത് ഇതാട്ടാ നമ്മളെ ഫ്രോഗിൽ ചാടി അടിക്കുന്ന സാധനത്തിൻ്റെ വായണയാണ് ചെറുമീൻ. മൂപ്പരിപ്പോഴും ഫ്രോഗ് പിടിക്കാൻ നിൽക്കണ മാതിരിയാണ് നിൽക്കുന്നത്. ഇത് കണ്ട ഈ കോരത്തിനായിരിക്കണം. എന്നാലും മൂപ്പര് വായ പൂട്ടിയിട്ടില്ല. എപ്പോഴും ഫ്രോഗ് വന്നാൽ പിടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുക. ഇപ്പോൾ കേട്ടാ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സന്തോഷമേ കാണാൻ കിട്ടുന്നില്ല. 11:30 ആ എന്താ തിരക്ക്. കഴിച്ച് കഴിഞ്ഞ് റാറ്റായി നിൽക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ആളുകൾ കൂടി കഴിക്കാൻ പറ്റും. അവിടെ സപ്ലൈക്ക് ഒക്കെ മെയിനായിട്ട് നിന്ന് കുറച്ച് ആളുകൾ കൂടി കഴിക്കാണ്ട്. അപ്പോൾ മീൻ അപ്പോൾ നമ്മൾ ചൂണ്ടക്കാരുടെ ഇഫ്താർ മീറ്റ് ഇവിടെ സമാപിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചിട്ട് സപ്ലൈക്കൊക്കെ എന്നാൽ ചുണക്കൂട്ടന്മാർ മാത്രം കുറച്ച് കഴിക്കാണ്ട് ഒറിജിനൽ ചൂണ്ട പരാന്തന്മാർ വരും. അവര് ശ്രമിച്ചിരുന്നല്ല ഇതുവരെ ലാസ്റ്റ് വരെ. അവസാന പാർട്ടിന്റെ വീഡിയോ കണ്ടു. കാളാഞ്ചി ഒക്കെ ബരാട്ടോ അടുത്തു. കാളാഞ്ചിന്റെ ടേസ്റ്റ് ആർക്കെ നോക്കണേ വന്നോളിട്ട് അവിടെ ഉണ്ട് കാളാഞ്ചി. അവിടെ കാളാഞ്ചി ഒരു ലാസ്റ്റ് എടുത്തൊക്കെ അടുത്തുടിക്കാര് ഉള്ളിയാക്കിയത് കാളാഞ്ചിയാണ്. വേറെ ടേസ്റ്റ് ആട്ടാ. വെറുതെ അവർക്കൊരു പണി കൊടുക്കുന്നു. കാളാഞ്ചി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാരും ഓടി വന്നാണ്. അപ്പൊ നമ്മുടെ ചൂണ്ടക്കാരുടെ ഇഫ്താർ മീറ്റ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ചൂണ്ടക്കാർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടായേനെ. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.